അപ്പോ മദീനയിലെ ജൂതന്മാരിലേക്കാണ് ഖുറൈശികൾ നദ്റുബ്ന ഹാരിസിനെയും ഉഖബത്തുബ്ന അബി മുഅയ്ത്തിനെയും പറഞ്ഞയക്കുന്നത്. അപ്പോ ഇവര് രണ്ടുപേരെ നദ്റുബ്ന ഹാരിസിനെയും ഉഖബത്തുബ്ന അബി മുഅയ്ത്തിനെയും ഖുറൈശികൾ മക്കയിൽ നിന്ന് പറഞ്ഞയക്കാൻ ജൂതന്മാരോട് പോയി ചോദിച്ചു നോക്കാൻ. വിഷയം എന്താണ്? ജൂതന്മാരെ, ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നൊരു നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയുടെ വിഷയം സത്യമാണോ അല്ലയോ? ഇത് കള്ള നബിയാണോ സത്യസന്ധരായ നബിയാണോ? ഇതെങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവുക? നിങ്ങൾ വേദം നൽകപ്പെട്ടവരാണ്, നിങ്ങളുടെ മുമ്പിൽ തൗറാത്തുണ്ട്, അംബിയാഇന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്കല്ലേ അറിയാം. ഇതൊരു നബിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു തരണം എന്ന് ചോദിക്കാനാണ് ഇവർ രണ്ടുപേരെയും മദീനയിലേക്ക് പറഞ്ഞയച്ചത്. രണ്ടുപേരും ചെന്ന് ജൂതന്മാരോട് ചോദിച്ചു. അവിടെ അഹ്ബാറുൽ യഹൂദ്, ജൂതന്മാരിലെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അബ്ദുല്ലാഹിബിൻ സലാമിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനായിരുന്നു, ജൂത പണ്ഡിതനാ, പിന്നീട് സ്വഹാബിയായി മാറിയ അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ജൂതന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും, ഞങ്ങൾ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ മൂന്ന് വിഷയം നിങ്ങൾ ആ നബിയോട് പോയി ചോദിക്കും, എന്നിട്ട് ഇതിന് ആ നബി ഉത്തരം തരികയാണെങ്കിൽ ഫഇന്നഹു നബിയുൻ മുർസലുൻ, ആ നബി അല്ലാഹുവിനാൽ അയക്കപ്പെട്ട നബിയാണെന്ന് ഉറപ്പിക്കാം. അതല്ല, ഈ ചോദ്യങ്ങൾക്ക് മൂന്നെണ്ണത്തിനും ആ നബിക്ക് ഉത്തരം തരാൻ കഴിയില്ലെങ്കിൽ ഫഇന്നഹു മുതഖവ്വിലുൻ, വെറുതെ പറയുന്ന ഒരാളാണ്, സത്യസന്ധരായ നബിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് മൂന്ന് ചോദ്യങ്ങൾ മദീനക്കാരായ ജൂതന്മാർ മക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ചോദ്യങ്ങൾ നബി തങ്ങളോട് അവർ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി പറയാനാ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഇറക്കി കൊടുക്കുന്നത്. എന്തായിരുന്നു ആ ചോദ്യങ്ങൾ? ഒന്ന്, സലൂഹു അൻ സലാസിൻ ഉമറുക്കും ബിഹിന്ന, ചോദിക്കേണ്ടത് അൻ ഫിതിയതിൻ ദഹബു ഫി ദഹരിൽ അവൽ മാ കാന മിൻ അംരിഹിം. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ ഏതാനും ചില ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, ആ യുവാക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കണം. അൽഖഫിൽ പറഞ്ഞ ഏഴ് യുവാക്കളുടെ ചരിത്രമാണ് അവർ ചോദിക്കുന്നത്. മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ, അള്ളാഹുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഒരു പറ്റം യുവാക്കളുടെ ഒരു ചരിത്രമുണ്ട്, അതെന്താണ് എന്ന് ഈ നബിയോട് ചോദിക്കൻ. മറ്റൊന്ന്, സലൂഹു അൻ റജുലിൻ തവ്വാഫിൻ ബൈനൽ മശാരിഖ് വൽ മഗാരിബ്, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ചുറ്റി സഞ്ചരിച്ചിരുന്ന ഒരു ഭരണാധികാരിയുണ്ട്, ആ ഭരണാധികാരിയെ സംബന്ധിച്ച് ചോദിക്കണം. മൂന്നാമത്തേത്, സലൂഹു അൻ റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച് ചോദിക്കണം. മാഹിയ, എന്താണ് റൂഹ് എന്ന് പറയുന്നത്, ആത്മാവെന്താണ്? ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ആ നബിക്ക് മറുപടി തരാൻ കഴിഞ്ഞാൽ ഇതൊരു നബിക്ക് മാത്രമേ ഉത്തരം തരാൻ കഴിയൂ, മറ്റൊരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ നബിയാണോ അല്ലയോ എന്ന് വേർതിരിക്കാൻ അവർ തീരുമാനിച്ച സമയം നബി തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്. അങ്ങനെയാണ് സൂറത്തുൽ കഹഫ് അവതരിച്ചത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങളിൽ പ്രമുഖനായ അല്ലാമ ഇബ്നു കസീർ തങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഇവർ വന്നു. അവർ വന്ന് ചോദിച്ചു, മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഈ യുവാക്കളുടെ ചരിത്രം? എന്താണ് ലോകം ചുറ്റി സഞ്ചരിച്ച ഭരണാധികാരിയുടെ ചരിത്രം? എന്താണ് എന്താണ് ആത്മാവ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുത്തത്, ഉഖ്ബിറുക്കും ഗദൻ അമ്മാ സഅൽതും അൻ, നിങ്ങൾ ആ ചോദിച്ചതിന് ഞാൻ നാളെ ഉത്തരം പറഞ്ഞു തരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അറിയാത്തൊരു വിഷയം അള്ളാഹുവിൽ നിന്ന് വഹി വന്നാലല്ലാതെ തങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നാളെ ഞാൻ പറഞ്ഞു തരാം. അവര് പോയി. ഒരു ദിവസം കഴിഞ്ഞു, വഹി വരുന്നില്ല. രണ്ട് ദിവസം കഴിഞ്ഞു, വഹിയില്ല. മൂന്ന് കഴിഞ്ഞു, വഹിയില്ല. 15 ദിവസം കഴിഞ്ഞു. അപ്പോ ഖുറൈശികൾ പരസ്പരം പറയാൻ തുടങ്ങി. സംഭവം നടക്കുന്നത് മക്കയിലാണ്. നമ്മളോട് നാളെ മറുപടി പറയാമെന്ന് പറഞ്ഞു ഈ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെയും കഴിഞ്ഞ് 15 നാളുകൾ കഴിഞ്ഞിപ്പോ
എന്താണ് മറുപടി വരാത്തത്? അങ്ങനെ ഒരു സംസാരം ജനങ്ങൾക്കിടയിൽ നടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ വിഷമമായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ ഒരു വിഷമമുണ്ടാക്കി. എന്താണ് അല്ലാഹു എനിക്കതിന് മറുപടി തരാത്തത്? എന്റെ റബ്ബ് എന്തുകൊണ്ട് എനിക്ക് അറിയിച്ചു തരുന്നില്ല? ഞാനതിന് മറുപടി കൊടുത്താൽ ഇവരൊക്കെ ഞാൻ അല്ലാഹുവിന്റെ നബിയാണെന്ന് അംഗീകരിക്കും. പക്ഷെ അല്ലാഹു എന്താണ് എനിക്ക് അറിയിച്ചു തരാത്തത് എന്ന വിഷമം നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ثم جاءه بعد ذلك جبريل عليه السلام من الله عز وجل بسورة أصحاب الكهف. أصحاب الكهف في ചരിത്ര മറയുന്ന ഈ സൂറ ജിബ്രീൽ അലൈഹി സ്സലാം നബിദങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ആ സൂറയിൽ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ കഴിഞ്ഞു. ആരായിരുന്നു ഗുഹാവാസികൾ? എന്താണ് ദുൽഖർനൈനിയുടെ ചരിത്രം? സൈറസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്താണ്? എന്താണ് ആത്മാവിന്റെ അടിസ്ഥാനം? എന്താണ് യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അല്ലാഹുവിന്റെ സ്വകാര്യമായ അല്ലാഹു മാത്രം വിശദീകരണം അറിയുന്ന അല്ലാഹുവിന്റെ മാത്രം വിശദീകരിച്ചു തരാൻ പറ്റുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് റൂഹ് എന്നടക്കമുള്ള ആയത്തുകൾ. അല്ലാഹുവിന്റെ ഹബീബിന് ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പിന്നെയാണ് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, നബിയെ 15 ദിവസം അങ്ങേക്ക് കാത്തു നിൽക്കാൻ കാരണമായി വന്ന ഒരു വിഷയമുണ്ട്. എന്തേ? നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അല്ലാഹു 15 ദിവസം വരെ വൈകിപ്പിച്ചു എന്നതിന് അങ്ങ് വിഷമിക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت ولا تقولن لشيء ഒരു വസ്തുവിനെ സംബന്ധിച്ചും പറയരുത് നബിയേ, ഇന്നി ഫാഇലൻ ذلك غدا, ഞാൻ അത് നാളെ ചെയ്യുമെന്ന് പറയരുത്. ഇല്ല അല്ലാഹു തീരുമാനിച്ചാലല്ലാതെ സംഭവിക്കില്ലല്ലോ നബിയെ അത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ തങ്ങൾ നാളെ ഞാൻ ഉഖ്ബിറുക്കും ഗദൻ അമ്മാ സഅൽതും അൻഹു, നിങ്ങൾ ചോദിച്ചതിന് നാളെ ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞതിൽ ഇൻഷാ അല്ലാഹ് എന്ന് നബിയെ അങ്ങ് പറയാൻ മറന്നുപോയിട്ടുണ്ട്. അത് ഓർമ്മിപ്പിക്കാനാണ് 15 ദിവസം നാം അത് താമസിപ്പിച്ചത് എന്ന് ഹബീബിനോട് അല്ലാഹു ചാല മറുപടി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ന് എത്ര വലിയ കാര്യമാണത്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ 6 മാസത്തെ ഇടയെന്നൊക്കെ പറയാറുണ്ട് ചിലര്. അമുസ്ലിമീങ്ങളിലൂടെ അങ്ങനെയാണ്. ഞങ്ങളുടെ സ്കൂളിൽ മീറ്റിംഗ് കൂടിയപ്പോഴേ ഒരു തീരുമാനമെടുത്തപ്പോ സീനിയർ ലീഡർഷിപ്പ് ടീമിൽ ഇരിക്കുമ്പോ അപ്പോ ഞങ്ങളെ കൂട്ടത്തില് എന്നാ തീരുമാനിച്ചില്ലേ, ഓക്കെ അല്ലേ ഇൻഷാ അല്ലാഹ്. Don't say inshallah, we want it to be done. ഇത് നടക്കാൻ നമുക്ക് ഇൻഷാല്ലാ എന്ന് പറഞ്ഞാൽ പോരാ. അപ്പൊ അവര് വിചാരം ഇൻഷാല്ലാ എന്ന് പറഞ്ഞാ വേണമെങ്കിൽ ആവാം അത്രയൊക്കെ ഉള്ളൂ എന്ന് അവര് മനസ്സിലാക്കി വെച്ചത്. നമ്മൾ എന്തായാലും തീരുമാനിച്ചുറച്ച് ചെയ്യാൻ പോവുകയാണ് എന്ന ആ ഒരു ഉദ്ദേശത്തിൽ പറയേണ്ട വാക്കാണത്. അത് പലരും അത് ആ വാക്കെടുത്ത് കളിച്ചപ്പോഴാണ് ആളുകൾ ഇതിനെ തെറ്റിദ്ധരിച്ചത്. ഇൻഷാല്ലാന്ന് അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് തീരുമാനമൊന്നുമില്ല, ഞാൻ ഒരു അധ്വാനവും ചെയ്യൂല എന്നർത്ഥത്തിൽ ഇത് പറയരുത്. എന്ത് കാര്യവും നമ്മൾ നിയർ ഫ്യൂച്ചർ എന്താണെങ്കിലും നമുക്കറിയില്ലല്ലോ. ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഞാൻ ജീവനോടെ ബാക്കിയുണ്ടാവോ ഉങ്ങലുണ്ടാവോ ഒന്നും അറിയില്ല. ഇതിൻ്റെ ഇടക്ക് വല്ല നെഞ്ചുവേദന വന്ന് ആരെങ്കിലും ഇവിടെ മരിച്ചു വീഴോ വല്ല ബിൽഡിങ്ങിൻ്റെ തലേക്ക് വീഴോ ഒരു ഉറപ്പില്ലല്ലോ, ഒന്നുമില്ല. ഈ ഒരു പ്രോഗ്രാം കഴിയാന്ന് പറഞ്ഞാൽ തന്നെ ഇൻഷാ അല്ലാഹ് അത്രയേ ഉള്ളൂ. എന്ത് കാര്യം, നാളെ നാട്ടിൽ പോവാണ് ഇൻഷാ അല്ലാഹ്, 6 മണിക്ക് എത്തൂട്ടോ, എയർപോർട്ടിൽ വരണം കേട്ടോ, എന്നാ വെക്ക് കേട്ടോ, അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞോ. കോഴിക്കോട് എയർപോർട്ട് എത്തുന്ന എക്സ്പ്രസ് ഒക്കെ ആണെങ്കിൽ വല്ല ബോംബേക്കും പറത്തി വിടുമോ, ആരെന്താ വേറെ എന്തെങ്കിലും നാട്ടിലേക്ക് എത്തുമോ, ആരറിഞ്ഞു അവിടെ ലാൻഡ് ചെയ്യുമോ എന്ന് ആരറിഞ്ഞു. ഞാൻ നാളെ വരുന്നുണ്ട് കേട്ടോ എന്ന് ഇൻഷാ അല്ലാഹ്, ഇങ്ങനെയാണ് ടൈമിങ്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. നമ്മൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ഇൻഷാ അല്ലാഹ് പറയാനുള്ള ചാൻസ് ഉണ്ടാവും ഒരുപാട്. ഞാൻ പൈസ അയക്കട്ടോ, ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ആരുടെ പൈസ അയക്കണ കഥയല്ലേ നമുക്ക് പറയാനുണ്ടാവുള്ളൂ നാട്ടിൽ വിളിച്ചാല് പ്രക്കാരം ഇങ്ങോട്ട് ചോദിക്കണം. ഇൻഷാ അല്ലാഹ് ولا تقولن لشيء ഒരു കാര്യവും ഞാൻ ചെയ്തേക്കും എന്ന് പറയാൻ ഇൻഷാ അല്ലാഹ് കൂട്ടാതെ പറയരുത് നബിയേ. അതങ്ങ് പറയാൻ മറന്നതിന് അങ്ങയെ അല്ലാഹു ഓർമ്മിപ്പിക്കാനാ 15 ദിവസം താമസിപ്പിച്ചത്.
ഈ ആയത്തടക്കം വിശുദ്ധമായി സൂറത്തുൽ കഹഫിലൂടെ അള്ളാഹുവിന്റെ ഹബീബിൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും.